السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون. الحمد لله وبنعمته تتم الصالحات. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم لك الحمد بالإسلام ولك الحمد بالقرآن ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك. നമ്മുടെ കുടുംബങ്ങളിൽ അപമാനപ്പെടുന്ന, നാണക്കേടുണ്ടാക്കുന്ന വാർത്തകൾ വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അള്ളാഹു പിശാചിന്റെ ചീത്ത കൂട്ടുകെട്ടിന്റെ വലകളിൽ ചെന്ന് ചാടാതെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നന്മയിലേക്ക് കൊണ്ടുവരാനും നന്മയിലേക്ക് അടുപ്പിക്കുവാനും അങ്ങനെ അള്ളാഹു അനുവദിച്ച കുറച്ചു കാലം നന്മ ചെയ്ത് ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ സൂറത്തുൻ നൂറിലെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മനുഷ്യ കുടുംബത്തിലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ എങ്ങനെ, വ്യഭിചാരം എന്ന വലിയൊരു കൃത്യം, അതിന്റെ ദോഷവും അതിന്റെ വിപത്തും അതിന്റെ ശിക്ഷയും, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അവസ്ഥ വന്നാൽ, അത് ഭാര്യഭർത്താക്കന്മാർക്ക് വന്നാൽ ലിആൻ എന്ന നിയമത്തിന്റെ സാധുതയും, അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ ആരോപണത്തിൽ ഈ ഖദ്ഫിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടതും പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ നിയമങ്ങളെ ഒന്നൊന്നായി നമുക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ്. അതിൽ വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള അച്ചടക്കം വരാൻ പോകുന്നു, ആരെ കാണാം കാണാതിരിക്കാം എന്നുള്ള സംസ്കാരം അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്നു. വീട്ടിലെ മക്കൾ അവരുടെ അഡൽറ്റുകളായ വീട്ടിലുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ, ജ്യേഷ്ഠത്തിമാരുടെ, ഉമ്മയുടെ, വാപ്പയുടെ റൂമിലേക്ക് കടക്കേണ്ട അച്ചടക്കം എന്താണെന്നും ഇതൊക്കെ പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൻ നൂർ. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് എല്ലാ ആളുകൾക്കും കച്ചെയ്ത് അറിയിച്ചു കൊടുത്തത്, അല്ലിമു നിങ്ങളുടെ പെൺകുട്ടികൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കിയാൽ പ്രശ്നം അവസാനിച്ചല്ലോ. അവർ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ സമൂഹം സുരക്ഷിതമായി കഴിഞ്ഞു. അതുകൊണ്ട് പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കണിശമായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകൾ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ ബൈലക്സ് വഴിയൊക്കെ കേൾക്കുന്ന ആളുകളുണ്ടോ? നമ്മുടെ ദുബൈയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അവിടെ ദേരയിലെ നഹീൽ സെന്ററിന്റെ പരിസരത്ത് മലബാർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഖുലഫാഉ റാഷിദീൻ പള്ളി, നായിഫ് ബസ് സ്റ്റോപ്പിന്റെ ബാക്ക് സൈഡിൽ ഖുലഫാഉ റാഷിദീൻ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇഷാ നിസ്കാരത്തിന്റെ ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങോട്ട് എത്തിപ്പെടണം എന്ന്, ദുബൈക്കാരായ ആളുകൾക്ക് അവർക്കല്ലേ കഴിയുള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. പിന്നെ അല്ലാ കൃത്യമായിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു സുഹൃത്ത് ഇപ്പൊ നിസ്കാരമൊക്കെ നിർത്തി പിന്നെ ദിക്ർ മാത്രം ചൊല്ലി നടക്കുകയാണ്. കോഴിക്കോട്ടുള്ള ഒരു തങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ മാറ്റം സംഭവം. ആരായാലും അങ്ങനല്ല, നിസ്കാരം ഖമി സ്വലാത്തു ലിദിക്രി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ്, ആ വാക്കിന് അർത്ഥം അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് ആ എനിക്ക് ഓർക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഓർത്തങ്ങ് നടന്നാൽ മതി. അങ്ങനല്ല, അങ്ങനെയാണെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരും അല്ലെ. തങ്ങൾ രോഗിയായി കിടന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞത്, ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്റെ നിസ്കാരം എന്നെ മദീനത്ത് എന്നെ പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോയി തരി എന്ന് പറഞ്ഞ് തോളിൽ കൈവച്ച് അവസാനത്തെ നേരത്തെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
ചെയ്യുന്ന പണി ചെയ്താൽ അത് സ്വർഗത്തിലേക്കുള്ള തന്നെ. എന്റെ ഉമർ തങ്ങൾ സുബഹിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോഴാ വയറ്റിന് കുത്തിയത്. ഒരു ശത്രു വന്നിട്ട്, ഒരു പേർഷ്യക്കാരനായ ശത്രു വയറിന് കുത്തി, നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ വീണു. ആളുകൾ കൊണ്ടുപോയി പാല് കൊടുത്തു, പാല് മുഴുവനും കുടലിന്റെ ഉള്ളിലൂടെ പുറത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്, അവരർപ്പിച്ചു, ഉമർ തങ്ങൾ വഫാത്താകാൻ ഞാനിത് രക്ഷപ്പെടൂല. അന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഉമർ തങ്ങൾക്ക് ബോധം പോയിരുന്നു. ബോധം തെളിഞ്ഞ പാട് ഉമർ തങ്ങൾ ചോദിച്ചത് എന്താ? അസ്വലാ, എന്റെ സുബഹി ഞാൻ മുഴുവിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഉള്ളു കൊടുത്തു തരിക. എന്നിട്ട് ആ സുബഹി മുഴുവിച്ചു കൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അതിനപ്പുറമൊന്നും ആരുമല്ലല്ലോ, ഈ പറഞ്ഞതിന്റെ ഒന്നും അപ്പുറത്തേക്ക് ആരുമായിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ വല്യ വല്യ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തന്നെയല്ലേ, ഖുലഫാഉ റാഷിദീങ്ങളല്ലേ. അവരൊന്നും ചെയ്യാത്ത പണി ദീനിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ ദീനിന്റെ പേരിൽ പറയുന്നത്? അത് ഇസ്ലാമിൽ നിസ്കാരത്തെ ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല എന്ന നിയമം ശരീഅത്തിന്റെ ഫിഖ്ഹിലുണ്ട്. എന്തേ, നിസ്കാരം നിർബന്ധമല്ല എന്ന്, നിസ്കരിക്കാതെ ഒരാൾ നടന്നു, അതൊരു വലിയ ഗുരുതരമായ തെറ്റാ. പക്ഷെ നിസ്കാരം നിർബന്ധമല്ല എന്നൊരാൾ പറഞ്ഞു, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കേസാ. അതുകൊണ്ട് കാത്തു സൂക്ഷിക്കണം. അള്ളാഹു നല്ല ബോധം നല്ല ഇൽമ് നൽകും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൽമ് ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇന്ന ഹാദാ അംറു ദീനികും, ഇത് നിങ്ങളുടെ ദീനിന്റെ വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അമ്മൻ തഖുദൂന, ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കണം. ആ പറഞ്ഞതിലും ഒരുപാട് പഠിക്കാം. അതും പറയുന്നത് ഇൽമന്നെയാണല്ലോ. ആ ആള് എന്താണ്, അവരുടെ ജീവിത സംസ്കാരം എന്താണ്, അവർ അള്ളാഹുവിന്റെ ദീന് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ, ഇവർക്ക് ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ, ഇത് നോക്കാതെ ഇൽമ് പഠിക്കണ്ട. എന്ത്, ഇത് ദീനിന്റെ വിഷയമാണ്. അതറിയാത്തവർ പറഞ്ഞാൽ, നിങ്ങൾ ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഫമിന്നി വമിന ശൈത്താൻ, അതിന്റെ ഉത്തരവാദി ഞാനാണ്. അതിൽ ഏതെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ ഫമിന അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണത്. പക്ഷേ ഞാനൊരു വിഷയം നിങ്ങളോട് പറഞ്ഞു, അതിൽ ഞാൻ ബാത്തിലായ ഒരു വിഷയം നിങ്ങളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ്, അള്ളാഹുവിനു മുമ്പിൽ ഞാൻ ഉത്തരവാദിയാണ്. ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ദീനിന്റെ. ഒരാൾക്കും ഒരു ഹലാല് ഹറാമാക്കാനോ ഒരു ഹറാം ഹലാലാക്കാനോ പാടുണ്ടോ? അള്ളാഹുവിന്റെ നിയമത്തിൽ ഇടപെടലല്ലേ അത്, പാടില്ല. അതുകൊണ്ട് ദീനിന്റെ വിഷയം, നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നുണ്ടോ, അത് എവിടെയെങ്കിലും പോയി പഠിച്ചോളൂ, കുഴപ്പമില്ല. ദീനിന്റെ വിഷയം നിങ്ങൾ പഠിക്കുന്നുണ്ടോ, അത് അതിന്റെ അർഹമായ ആളുകൾ ഇന്ന് പഠിക്കണം. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ മസാലകൾ വെച്ച് അങ്ങാടിയിൽ ചർച്ച ചെയ്യില്ലേ. നമ്മൾ ആമി സാധാരണക്കാരാണെങ്കിൽ ഒരു ഹദീസോ ഒരു ആയത്തോ വെച്ച് ഒരാളും, ഈ സദസ്സിലിരിക്കുന്ന ഒരാളും, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ, നിങ്ങളത് ചർച്ച ചെയ്യരുത്, അത് അതിന്റെ ആളുകൾക്ക് വിടണം. നിങ്ങൾക്കൊരു തലവേദന വയറുവേദന ഉണ്ടെങ്കിൽ ഗ്രോസറിക്കാരനോട് പോയിട്ട് ഞങ്ങൾ മരുന്ന് ചോദിക്കുന്നത് അല്ല, അത് ഡോക്ടറോട് പോയി ചോദിക്കുന്നു. എന്തേ, അത് അതിന്റെ സ്പെഷ്യലിസ്റ്റ് പറയണം അല്ലേ. ഒരു ബിൽഡിങ്ങിന്റെ പണിയെടുക്കാൻ ഉസ്താദിനോട് പോയി ചോദിക്കാറുണ്ടോ? അത് എഞ്ചിനീയറോട് പോയി ചോദിക്കേ. ദീനിന്റെ വിഷയം പറയണമെങ്കിൽ അതിന്റെ ആളുകൾ പറയട്ടെ. നമ്മൾ എല്ലാ വിഷയം അങ്ങനെയല്ലേ ചെയ്യുക? എന്താ ദീനിന്റെ വിഷയം മാത്രം നിസ്സാരവൽക്കരിക്കുന്നത്? എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അത് അർഹിക്കുന്ന ആളുകൾ അവരോട് ചെന്ന് ചോദിക്കുക. കിട്ടിയിട്ടില്ലേ, കിട്ടുന്നവരെ കാത്തിരിക്കുക. ഏതൊരു വിഷയം അങ്ങനെയാ. ഒരു ചോദ്യം നിങ്ങൾ ഇവിടെ ചോദിച്ചു എന്ന് വിചാരിക്കുക, എനിക്കൊരു അതിനർത്ഥം അതിന്റെ ഉത്തരം അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അറിയാത്തത് എത്രയോ ഉണ്ട്. മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ, ഒരാളൊരു മസല ചോദിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തത്. 40 ദിവസം ആരാണ് മാലിക് റളിയല്ലാഹു അൻഹു? ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന, മാലിക് തങ്ങൾ മദീനയിൽ ഉണ്ടെങ്കിൽ ഒരാളും ഫത്വ കൊടുക്കണ്ട, അത് മദീനയിലെ മാലിക് തങ്ങൾ തന്നെ പറയണം അവർ ജീവിച്ചിരിക്കുന്ന കാലം. അങ്ങനത്തെ മഹാൻ 40. എന്തേ മനസ്സിലായിട്ടില്ല, ഞാൻ പഠിക്കട്ടെ. നമ്മൾ ചോദിക്കുമ്പോ തന്നെ മറുപടി, ആ അപ്പൊ ഉപ്പർക്കല്ല വിവരണ്ട്, വിവരമുള്ളൊരു ഉണ്ടാവട്ടോ, അതല്ല പറയണത്. വിവരമില്ലാത്തവരെ സമീപിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചോണ. നിസ്കാരത്തിന്റെ വിഷയക്കാണ് ചോദിച്ചത്. ആ സഹോദരനോട് ദയവ് ചെയ്തിട്ടൊന്ന് മടങ്ങാൻ പറയണം. ഇസ്ലാം എന്ന് പുറത്തു പോണ കേസായി പോകും, അതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ. അള്ളാഹു ഒരു സഹോദരൻ ഇന്റർവ്യൂ ഉണ്ട് ശരിയാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി വളരെ റാഹത്തിലാക്കി കൊടുക്കുമാറാണ്. സുഹൃത്തിന്റെ എളയമ ഹോസ്പിറ്റലിന് അള്ളാഹു ഉമ്മാക്ക് ശിഫ നൽകുമാറാകട്ടെ. ജോലി ഭീഷണിയിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ, നിങ്ങളോടൊക്കെ ദുആ ചെയ്യാനുള്ള വസിയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ എല്ലാ വിഷമവും ജോലി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. വിസിറ്റ് വിസയിലാണ്,
ജോലി അന്വേഷിക്കുന്നുണ്ട്, അക്കൗണ്ടന്റ് ജോലി അന്വേഷിക്കുന്നു. അള്ളാഹു സഹോദരന് ഖൈറായ ഉചിതമായ ഹലാലായ ജോലി അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അള്ളാഹു അമ്മഹദിക്ക് ശിഫ നൽകുമാറാകട്ടെ. പിന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നാഷണൽ ബോണ്ട് അതിൽ പൈസ നിക്ഷേപിക്കുന്നതും അതിലൂടെ കിട്ടുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഹലാലാണോ എന്ന്. നാഷണൽ ബോണ്ട് സുഖൂഫുൽ വതനിയ എന്ന് പറയുന്ന നാഷണൽ ബോണ്ട്, എനിക്കതിനെ സംബന്ധിച്ചുള്ള വിവരമില്ല. അവര് അവര് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യ ഏത് ബിസിനസ്സിൽ ഇടുന്നു, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, എവിടുന്നാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അത് ഹലാലാണെങ്കിൽ ആ കിട്ടുന്ന അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലാഭം ഹലാലായിരിക്കും. എന്നല്ലാതെ അവരെന്തെങ്കിലും ബിസിനസ് നമുക്കറിയില്ല, അത് മുഷ്തബിഹാണെന്ന് പറയും. അപ്പോ എന്താ അത് ഹലാലും ഹറാമും കൂടാൻ സാധ്യത ഉണ്ട്. മുഅ്മിനായ മനുഷ്യന്മാർ മുഷ്തബിഹ് ഒഴിവാക്കണം എന്നാണ്. അത് വേണ്ട. എന്തിനാണ്? ഒരു പച്ചള്ളം, ഇത് പച്ചള്ളാവാനും സാധ്യതയുണ്ട്, പച്ച വിഷമാകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് കുടിച്ചു നോക്കുക. പച്ചള്ളാണെങ്കിലോ അങ്ങനെ ചെയ്യുക നമ്മള് ഇല്ല. അപ്പോ ഈ വിഷയം നിങ്ങൾ അതിന്റെ ആളുകളോട് ചോദിക്കണം. നാഷണൽ ബോണ്ട്സ്